ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഷാസ് വൈബ്സ്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആടിനെ കുറിച്ചെന്നുള്ള വീഡിയോ ഒന്നല്ല, ഒറിജിനലി വല്ലുന്ന മിനിയേച്ചർ വണ്ടികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരൻ നിർമ്മിച്ച കുറച്ച് വണ്ടികളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. നല്ല ഒരു വർക്കും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വണ്ടികളെ ചെയ്തിട്ടുള്ളൂ, എന്നാൽ കൂടി അതെല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അനൂപ്. തൃശ്ശൂർ ജില്ലയ്ക്ക് കേശേരി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ഒരു ചെറിയ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മിനിയേച്ചറിൻ്റെ. അത് എന്താ പറയുക, വണ്ടികളോടുള്ള ഒരു ക്രൈസ് കാരണം തുടങ്ങിയതാണ്. പിന്നെ മകന് കളിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത്. അത് ഭയങ്കര ക്ലിക്കായി, ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ വണ്ടികൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് ഒരു മഹീന്ദ്രയുടെ ജീപ്പാണ് ഉണ്ടാക്കിയത്. അതെനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണ്ടായിരുന്നില്ല. നമ്മുടെ ഐഡിയ പ്രകാരം ഉണ്ടാക്കിയാണ്. പിന്നെയാണ് യൂട്യൂബിൽ വലിയ ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ട് അതിൽ നിന്നും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ പിന്നെ പുതിയ വർക്കുകളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ആ പേരെ ഓട്ടോഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എസ് സി ലോറി, അവരെ ട്രാവലർ, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ടായിട്ടുണ്ട്. നമുക്കത് കാണാം. ഇതാണ് ഞാൻ ആദ്യമായിട്ട് നിർമ്മിച്ച ജീപ്പ്. ഇത് പ്ലൈവുഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 4x ഷീറ്റല്ല, പ്ലൈവുഡാണ്. എനിക്കിതിനെപ്പറ്റി അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഇത് പ്ലൈവുഡിൽ, ഇത് മൾട്ടിവുഡാണ്. ഇതിൻ്റെ വീൽ റൊട്ടേഷനൊക്കെ ഉണ്ട്. മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത് വീലൊക്കെ. പിന്നെ ബാക്കിൽ ഇത് ഒരു സ്റ്റെപ്പിന് വീല് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റെക്സിൻ. പിന്നെ ഇൻറ്റീരിയർ അധികം ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ തുടക്കക്കാരനായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഐഡിയ വെച്ചിട്ടും പിന്നെ ഫോട്ടോസൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. അതാണ് ആദ്യം ഉണ്ടാക്കിയ മഹീന്ദ്ര ജീപ്പ്. കുറച്ച് എന്താ പറയുക, അളവ് വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റി അറിയണ്ടായിരുന്നില്ല. അങ്ങനെ കാര്യങ്ങളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് മറ്റേ ആപ്പേ ഓട്ടോറിക്ഷ BIG. ഇത് ഞാൻ ഒരുപാട് നോക്കിയിട്ടാണ് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യാനായിട്ട് ഒരു 1.5 മാസം പിടിച്ചു ഈ വണ്ടി പണി കഴിഞ്ഞ് ഇറങ്ങാൻ. പിന്നെ ഇതിലെല്ലാ ഇത് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഇൻഡിക്കേറ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അതിൻ്റെ ഉൾവശം നല്ല ഒരു ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് 4x ഷീറ്റാണ്. 4x ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ചെയ്തത് OHP ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഈ ഗ്ലാസ്. പിന്നെ വീല് എല്ലാതും മൾട്ടിവുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് സ്പ്രിംഗ് ആക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ എന്താ പറയുക, വഴിത്തിരിവായത് എനിക്ക് ഈ വണ്ടി ഉണ്ടാക്കിയതിന് ശേഷം. ഇതിന് ഭയങ്കര അഭിപ്രായങ്ങൾ വന്നു. ഒരുപാട് പേര് ഈ വണ്ടി ചോദിച്ചു. എനിക്ക് കൊടുത്തിട്ടില്ല. കാരണം നമ്മുടെ ഒരു അസറ്റാണത്, അതുകൊണ്ട് ഇതിനെ കൊടുക്കാണ്ട് വെച്ചിരിക്കുക. വേറെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ പോണു. ഇതാണ് ടാറ്റയുടെ SC ലോറി. ഇത് ഞാൻ 2.5 മാസം പിടിച്ചു ഈ വർക്ക് ഫിനിഷാവാനായിട്ട്. ഇത് ഒറിജിനൽ ലോറിയുടെ അതേ മെഷർമെൻറ്റിലാണ് ചെയ്തത്. ഇത് യൂട്യൂബിലുള്ള ജയപാലൻ എന്ന ഒരാളുണ്ട്. ആളുടെ
യൂട്യൂബ് കണ്ടിട്ടാണ് ഇത് ഞാൻ ഇതിൻ്റെ മോഡലൊക്കെ മനസ്സിലാക്കിയത്. അളവ് കാര്യങ്ങളൊക്കെ ആളാണ് ഇതിന് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എസ് സി ലോറി അതിൻ്റെ വീലൊക്കെ മൾട്ടി വുഡ് തന്നെ. വീലല്ലാതും എല്ലാ വണ്ടികളും വീല് ചെയ്യുന്ന മൾട്ടി വുഡ് കേട്ടോ. പിന്നെ ഫോർ എക്സ് ഷീറ്റ്, പിന്നെ ഒ എച്ച് ബി ഗ്ലാസ്, പിന്നെ ഹെഡ്ലൈറ്റ്, പിന്നെ നമ്മൾ ഈ നമ്മുടെ കുടയുടെ കമ്പികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഓരോ പാർട്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ വയറുകൾ, അങ്ങനെയാണ് ഇത് ഈ ലെവലിലെത്തി നിൽക്കുന്നത്. ടാറ്റാ എസ് സി ലോറി. ഇത് പെയിൻറ്റിങ്ങൊക്കെ ഞാൻ തന്നെ ചെയ്യുന്ന കേട്ടോ. പെയിൻറ്റിങ്ങും അതുപോലെ ഈ ഡിസൈൻ വർക്ക് കംപ്ലീറ്റ്, പുറത്തുനിന്നൊന്നുമില്ല, ഇത് കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡാണ്. ഇത് ബജാജിൻ്റെ അല്ല പി ആ ജിയുടെ ആപ്പ് പാസഞ്ചർ ഓട്ടോറിക്ഷയാണ്. ഇത് എനിക്കൊരുപാട് ഇഷ്ടമുള്ള വണ്ടിയാണ്. അങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വന്നത്. ഇതിൻ്റെ ഫോർക്ക് ഷീറ്റൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തത്. പിന്നെ ഒറിജിനൽ ഓട്ടോറിക്ഷയുടെ റെക്സിനും തന്നെയാണ് ഇതിന് മുകളിൽ വിരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതൊരു ഒന്നര മാസം പിടിച്ചിട്ടുണ്ട് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ. ഇതല്ല ഒറിജിനൽ വണ്ടിയുടെ അതേപോലെ തന്നെ ചെയ്തിട്ടുള്ളത്, ഒരു മാറ്റമില്ല. ബാക്കിലെ ഡിക്കിയൊക്കെ തുറക്കാൻ പറ്റും. പിന്നെ ഈ റെക്സിൻ, പിന്നെ അതുപോലെ ഇത് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ വണ്ടിയുടെ എല്ലാ സാധനങ്ങളും ഇതിലും ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് എന്താ പറയുക, ഇത് ഒരുപാട് പേര് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ വണ്ടി ഇങ്ങനെ ആരും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് കണ്ടിട്ടില്ല. നമ്മളിതിൽ എല്ലാ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും അതേപോലെ ചെയ്തിട്ടുണ്ട്, ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഈവൻ ഇത് ഈ റാഡ് പോലും നമ്മൾ ആരും മുന്നേ വെക്കാറില്ല മിനിയേച്ചറിൽ. അപ്പോൾ നമ്മൾ ഒറിജിനൽ വെല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതേപോലെ ചെയ്തത്. ഇതൊരുപാട് എഫർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ആയത്, ഈ വണ്ടി ഇങ്ങനെ ഈ രൂപമായത്. ഇതിനൊരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കാറുണ്ട്. കുറേ പേര് പുറത്തുനിന്ന് വിളിക്കാറുണ്ട്, വണ്ടി വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ വണ്ടി വേറെ ഇതിൽ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. ആയി ഇത് 108 ആംബുലൻസാണ് ചെയ്തത്. ഇത് എന്താ പറയുക, ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയം കുറവ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഇനി ചെയ്യണം. പിന്നെ ഒരുപാട് ഇത് കണ്ടിട്ടാണ് ഇത് ചെയ്തത്. ആംബുലൻസിനോടൊരു അവരുടെ ട്രാവലറിനോടുള്ളൊരു കമ്പം കാരണം ഈ ഒരു വണ്ടി ചെയ്യാൻ തോന്നി. ഇതിൽ നമ്മളെല്ലാതും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ലൈറ്റുകൾ എല്ലാ സാധനമുണ്ട്, ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉൾവശത്തെ ബാക്കിലെ ഇതൊന്നും ചെയ്തിട്ടില്ല. അത് ടൈം സമയക്കുറവ് കാരണമാണ് ചെയ്യാത്തത്. അപ്പോൾ ഇനി ഈ വരുന്ന സമയങ്ങളിൽ ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അനൂപിൻ്റെ മിനിയേച്ചർ വണ്ടികളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കിനി അനൂപിനോട് ചോദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ നമുക്ക് ഏത് രീതിയിലാണ് ഇത് ഉണ്ടാക്കാൻ നിങ്ങൾക്കൊരു പ്രചോദനം കാര്യങ്ങളൊക്കെ ആയത്? ഇത് വണ്ടികളോട് എനിക്ക് പണ്ട് മുതൽ ചെറുപ്പം മുതൽ തന്നെ ക്രേസ് ഉണ്ട്. പിന്നെ മകന് കളിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ അത് നമ്മൾ മരത്തിലാണ് ചെയ്തത്. പക്ഷെ അത് പെർഫെക്ഷൻ കുറവായിരുന്നു. അങ്ങനെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും കണ്ടിട്ടാണ് ഇങ്ങനെ ഫോർക്ക് ഷീറ്റ് കൊണ്ട് വണ്ടികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്, മിനിയേച്ചർ രൂപം ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ ഇതിലേക്ക് കടക്കുമായിരുന്നു. അപ്പോൾ മരം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേ പരിമിതികളുണ്ട്. അങ്ങനെ ഈ ഫോറക്സ് ആകുമ്പോൾ നമുക്ക് ഏതും എന്തും ചെയ്യാം, അതിലൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, എല്ലാം ചെയ്യാം. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡൗണിനാണ് ഇതൊക്കെ തുടങ്ങാനുണ്ടായൊരു ആരംഭം. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ടാവും ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആ അതെ, നേരം അന്ന് ലോക്ക്ഡൗൺ ഒരു മാസം ഉണ്ടായിരുന്നു. അപ്പോൾ നേരം പോകണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചെറിയൊരു വണ്ടി ഉണ്ടാക്കുക എന്നുള്ള ലെവലിൽ നമ്മൾ ഇരുന്നതാണ്. അത് ഇപ്പോൾ നമ്മൾ പഴയകാല വണ്ടികൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അത് ചില കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ വണ്ടികളുടെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഞാൻ അടുത്ത പരിപാടികൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ഇപ്പോൾ നമുക്ക് ഈ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സെയിലിങ്ങിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ടോ? വണ്ടികൾ മുന്നേ ഏതെങ്കിലും വണ്ടി സെയിലിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സെയിലിങ് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കൊറോണ പ്രശ്നം കാരണം നമുക്ക് എത്തിക്കാനുള്ള പ്രശ്നം കാരണം ഇപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ അതൊക്കെ മാറിയതിന് ശേഷം അല്ലെങ്കിൽ കൊടുക്കാൻ താല്പര്യമുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ശരിയല്ല അല്ലാത്തതുകൊണ്ട് അങ്ങനെ നിർത്തിക്കുന്നു. തുടക്കത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ക്ഷമ കാര്യങ്ങളൊക്കെ വേണം ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ തോന്നിയിട്ടുണ്ടോ? ആ ഒരു വണ്ടി ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര എന്താ പറയുക, അത്
ശരിയായില്ല. അത് ഇപ്പോൾ ഒരുപാട് വട്ടം നോക്കിയത് അത് ക്ലിക്കായില്ല. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചു. പിന്നെ എനിക്ക് തോന്നി ശരിയാവില്ല. പിന്നെ ഒരു ദിവസം വീണ്ടും ഇത് അത് ചെയ്തപ്പോൾ അത് ശരിയായി. അങ്ങനെ അപ്പോൾ ക്ഷമ നല്ല ക്ഷമ വേണം ഉണ്ടാക്കാൻ. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വണ്ടി ഉണ്ടാക്കാൻ പറ്റും, എത്ര നല്ല ഫിനിഷിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റും. ക്ഷമ എത്ര ഉണ്ടോ അത്ര ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഏത് കാര്യത്തിനും നമുക്ക് ക്ഷമ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അപ്പോൾ ഈ മിനിയേച്ചർ വണ്ടിയിലും അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുക, നമ്മളെ ചെയ്യുന്ന കാര്യം നമ്മൾ പെർഫെക്ഷനിൽ ചെയ്യുക, അത് ഫിനിഷിങ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ അനൂപിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ഉള്ള വണ്ടി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. വീട്ടിൽ എങ്ങനെയാണ്, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആ വീട്ടിൽ വൈഫും അച്ഛനും പിന്നെ മകനാണ്, അതെല്ലാം സപ്പോർട്ടാണ്. അവർ ഓരോന്ന് പറയും, വൈഫ് പറയും എന്നാ അത് ശരിയായില്ല ഇത് ശരിയായില്ല, ചിലപ്പോൾ അവൾ നോക്കിയിട്ട് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കിയതിന് ശേഷം പറയാം അപ്പോൾ ശരിയാണ്, അപ്പോൾ അത് മാറ്റി ചെയ്യാറുണ്ട്. അങ്ങനെ സപ്പോർട്ട് കട്ട സപ്പോർട്ടാണ് ഫാമിലി. ഇനി അനൂപിൻ്റെ കയ്യിൽ കുറച്ച് പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് മിനിയേച്ചർ വർക്കിൻ്റെ പണി നടക്കുന്നുണ്ട്. നമുക്കിനി ആ വർക്ക് ഒന്ന് കാണാം, എന്തൊക്കെയാണ് ഇനി ഐഡിയ പരമായിട്ട് എന്തൊക്കെ വർക്കുകൾ ഇനി ചെയ്യാൻ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് അനൂപിന് നല്ലൊരു ആശംസകൾ നേരെയാണ്. കാരണം നല്ല ഒരു കഴിവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലപ്പോൾ നമ്മൾ കണ്ടത്, അനൂപിൻ്റെ കഴിവും കാര്യങ്ങളും. അപ്പോൾ ഇനിയും നല്ല ഉയർച്ചയിൽ നല്ല നല്ല വണ്ടികൾ, പഴയ മോഡൽ വണ്ടികളായാലും ശരി പുതിയ മോഡൽ വണ്ടികളായാലും ശരി ഉണ്ടാക്കാൻ പറ്റട്ടെ, സാധിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിനി പഴയ പണിപ്പുരയിലുള്ള വണ്ടികൾ കാണാം. ഇതാണ് എൻ്റെ പെൻഡിങ് വർക്കുകൾ, ബാക്കിയുള്ള മിനിയേച്ചർ വർക്കുകൾ. ഇത് ബജാജിൻ്റെ ഓട്ടോറിക്ഷയാണ് പണ്ടത്തെ. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ബോഡി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ സി പൂട്ടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി സ്മൂത്ത് പേപ്പർ ഇട്ട് പ്രൈമർ അടിച്ച് പെയിൻറ് അടിച്ചതിന് ശേഷമാണ് ടോപ്പ് വർക്ക് ചെയ്യുള്ളൂ. അത് ഫുള്ള് ഫോറക്സ് ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്, മൾട്ടിവുഡ് ഫോറക്സ് ഷീറ്റും. പിന്നെ ഇത് എൻ്റെ ഫോഴ്സിൻ്റെ പണ്ടത്തെ ബജാജിൻ്റെ മെറ്റഡോറ്, ഇപ്പോൾ ഫോഴ്സ് ഏറ്റെടുത്തുകൊണ്ട്. അപ്പോൾ ഇതും അതേ വർക്ക് തന്നെ ചെയ്തിട്ടുള്ളത്, മൾട്ടിവുഡും ഫോറക്സ് ഷീറ്റും. ഇത് എൻ സി പൂട്ടി ഇട്ടിട്ടുണ്ട്. ഇനി നൈസ് പേപ്പർ ഇട്ട് പ്രൈമർ അടിച്ച് പെയിൻറ് അടിക്കും. അതേപോലെ ഇത് ആരും ചെയ്തിട്ടില്ല, ഇത് ടാറ്റയുടെ ഐറിസാണ്. അപ്പോൾ മിനിയേച്ചറിൽ ഞാൻ ഈ വണ്ടി കണ്ടിട്ടില്ല, യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ വണ്ടി, ആരും ചെയ്തതന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു ഇതിലേക്കൊന്ന് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഇതിൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കും പെൻഡിങ് ആണ്. വീല് കാരണം ചെയ്യണം, എൻ സി പൂട്ടിയിട്ടുണ്ട്. അല്ലാതെ എൻ സി പൂട്ടിയിട്ട് സ്മൂത്താക്കിയതിന് ശേഷമാണ് പ്രൈമർ അടിക്കുള്ളൂ. അതേപോലെ ഇത് ട്രാവലർ ഫോഴ്സിൻ്റെ, ഇത് ഒരു ഓർഡർ വർക്കാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന് കുറച്ച് ഒരുപാട് വർക്കുകളുണ്ട് ഇതിൻ്റെ മേലെ. ഇത് ഒത്തിരി എന്താ പറയുക, മോഡിഫൈ ചെയ്തിട്ടുള്ള ട്രാവലറാണ്. അപ്പോൾ പണി ഇതിന് ഒരുപാട് പണിയുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ പെൻഡിങ്ങുള്ള വർക്കുകൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.